നമസ്കാരം നമസ്കാരം മാരിയോയും ജിജിയും ജിജിയും ഓക്കെ പറഞ്ഞോ ഞങ്ങൾ ഇപ്പോൾ ചെല്ലാനത്താണുള്ളത് കേട്ടോ ഫിലോക്കാലിയ പണിതു കൊടുക്കുന്ന വീടുകളൊന്ന് കാണാനും അതിൻ്റെ എവിടം വരെ ആയി കാര്യങ്ങളൊക്കെ അറിയാനും വിലയിരുത്താനുമായിട്ട് ഞങ്ങൾ ചെല്ലാനത്ത് വന്നിരിക്കുകയാണ് ഈ വീട് ഞങ്ങൾ പണിതു കൊടുക്കുന്ന ആദ്യമായിട്ട് ചെല്ലാനത്ത് വന്നപ്പോൾ ലൈവിട്ട് വീടാണ് പൊട്ടിത്തകർന്ന് പൊളിഞ്ഞു കിടന്ന് അതങ്ങനെയല്ല ഈ വീട് ഞങ്ങൾ മരുന്നുമായി ഈ വഴിയാത്രയിൽ ഹൈവേയിൽ വെച്ച് ഒരാളെ കാണാനിടയായി ഒരു പയ്യനെ അങ്ങനെ ബാക്ക് ക്യാമറ എടുത്തതാണ് ബാക്ക് ക്യാമറ ഇട അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാവല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് ബാക്ക് ക്യാമറ ഇട്ട് തരുകയാണ് പിന്നെ ഹൈറ്റ് ആണ് അല്ല അത് അതിൻ്റെ മുമ്പ് ഞാൻ ആ കാര്യമൊന്ന് പറഞ്ഞോട്ടെ അതായത് ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നത് എൻ്റെ ഇവിടെ ഇതുവഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പയ്യനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് പൊളിഞ്ഞു പോയി അപ്പനും അമ്മയും വാടകയ്ക്ക് തങ്ങുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ആദ്യം ഒരു ലൈവ് ഇടുന്നത് അത് കഴിഞ്ഞാണ് ഈ വീട് പണിയാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ ഈ വീട് പണിയുമ്പോൾ ഈ കടൽ തിരമാല ഇങ്ങനെ വല്ലാതെ കയറി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്ര ഹൈറ്റ് പണിയേണ്ടി വന്നത് ഇനി നീ അതിനകത്തേക്ക് കയറാൻ നമുക്ക് ആ വീടൊന്ന് കാണിച്ചു കൊടുക്കാൻ സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6, 7 സ്റ്റെപ്പ് കയറുമ്പോഴാണ് അതെ അതെ 7 സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വീട് പണിതിരിക്കുന്നത് എന്നല്ലേ ഇപ്പോൾ ഇത് ഞാൻ മേളിൽ കയറി ഇന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴേ ഇവിടെ വെള്ളം കെട്ടി കിടക്കുകയാണെന്ന് ഓർക്കണം കേട്ടോ ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ ചെറിയ മഴയും ന്യൂനമർദ്ദവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇനി വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് കുട്ടൂസാണ് ആദ്യം കയറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇത് കയറി കഴിയുമ്പോൾ ഒരു നല്ല ഹോളാണല്ലേ ഈ ഹോളിലിപ്പം ഇവരുടെ മരസാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഇതാണ് ഈ വീടിൻ്റെ ഹോള് വളരെ മനോഹരമായൊരു ഹോളാണ് അത് കഴിഞ്ഞിത് ജിജി ഇപ്പോൾ കയറി നിൽക്കുന്ന കുട്ടൂസ് കയറി നിൽക്കുന്ന ഇതാണ് ആ വീടിൻ്റെ ബെഡ്റൂം ഒന്ന് നോക്കട്ടെ ഞാനൊന്ന് എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ മനോഹരമായി അവിടെ വിൻഡോയുണ്ട് ഈ സൈഡിലും വിൻഡോയുണ്ട് അപ്പോൾ രണ്ട് നല്ല വെൻറ്റിലേഷനുള്ള ഒരു വീടാണ് ഇനി അടുത്തത് നമ്മൾ ഇതൊരു ടോയ്ലറ്റാണ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ വീട് നമ്മൾ പണിതു കൊടുക്കുന്നത് പോൾ ലൂവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇനി അവരുടെ അടുത്ത ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ കുട്ടൂസ് നിൽപ്പുണ്ട് കുട്ടൂസ് എന്താ ആ സാഹചര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം അവരോട് ഇങ്ങോട്ട് ഞാൻ ആ കടലൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം അതിനപ്പുറത്ത് വേറെ ഒരു വീട് വളരെ അധികം പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന ആ ചേച്ചി പല പ്രാവശ്യമായിട്ട് നമ്മളെ വന്ന് കാണുന്നതാണ് രസം കേക്ക് ഇന്ന് അവർ നോക്കുന്നുണ്ട് ഓടി വരുമോ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഫ്രണ്ട് ക്യാമറ ഇടുന്ന ഒരു സംഭവം ഒന്ന് പറയാൻ വേണ്ടിയേ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു കേട്ടായിരുന്നു ന്യൂസിൽ കണ്ട ഒരു വാർത്ത അതായത് മലപ്പുറം ജില്ലയിൽ ഒരു വീട് നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് തകർന്ന് വീണിട്ട് 7 മാസം പ്രായമുള്ള കുട്ടിയും 7 വയസ്സുള്ള കുട്ടിയും 7 മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഇത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ബാക്ക് ക്യാമറ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇതേപോലെയുള്ള വീടുകളുടെ അവസ്ഥ ഇതിന്റെ താഴ്ഭാഗം നിങ്ങൾ നോക്കി പറഞ്ഞാൽ ഈ വീട്ടുകാരെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് അപേക്ഷ തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവരെയൊന്നും പരിഗണിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും എങ്ങനെ പരിഗണിക്കാൻ പറ്റും ഞങ്ങളിവിടെ വരുമ്പോഴേ അവർ വളരെ പ്രതീക്ഷയോടുകൂടി എപ്പോഴും ഓടി വരും ഇപ്പൊ ഞങ്ങൾ നോക്കുന്നുണ്ട് കണ്ട അമ്മച്ചേക്ക് നോക്കി നിൽക്കുകയാണ് അതിന്റെ അതിന്റെ ബാക്കിൽ കാണുന്ന കടലാണ് ചെയ്ത നിങ്ങൾക്ക് കാണാം കടൽ കാണാം കണ്ടോ ചെയ്താണ് ചെല്ലാനാണ് കേട്ടോ ഇന്നിപ്പോ ഉള്ള ചെല്ലാനാണ് ഞങ്ങൾ ഇപ്പൊ ചെല്ലാനത്താണ് നിൽക്കുന്നത് സമയം കളയണ്ട അടുത്ത വീട്ടിലേക്ക് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന വേറെ വീടുകളും കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഈ വീടിന്റെ വേറൊരു പ്രത്യേകത ഇതിന്റെ കിച്ചൺ ഒന്നും കാണിച്ചു കൊടുത്തില്ല നീ കിച്ചൺ കാണിച്ചില്ല ഇതാണ് ഈ വീട്ടിൽ നമ്മൾ പണിതു കൊടുക്കുന്ന ഈ ഒരു കുഞ്ഞു വീടിന്റെ കിച്ചൺ എന്ന് പറയുന്നത് അതെ 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 അത്യാവശ്യമല്ല ഞാൻ പറയുമ്പോൾ കുഞ്ഞു വീടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ അപ്പുറത്ത് ഇത് നേരെ അങ്ങോട്ട് കടലിലേക്കാണ് നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പോകുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് കുറേ കാര്യങ്ങൾ നോക്കി ആണിയൊക്കെ ഉണ്ട് തട്ടുമുട്ടുമൊന്നും വീഴരുത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അതായത് ഒരു വീടിൻ്റെ ടെറസയിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ല ആ ചാൾസിൻ്റെ വീട്ടിലെ കഥയിൽ വേണം പോകാൻ ഞാൻ ചെറിയ മഴയുള്ളതുകൊണ്ട് കുടയൊന്ന് പിടിച്ചതാണ് കൂട്ടുകാരെ ഇതേ നമ്മുടെ കുട്ടൂസും ഡ്രൈവറും മുന്നേ പോയി പോകുന്നുണ്ട് കേട്ടോ ഇച്ചിരി പോകണം ഇപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഇത് കണ്ടോ ഈ ചെളി പിടിച്ച് കിടക്കുന്ന കണ്ടോ നിങ്ങൾ ഇവിടെ ഈ ചെല്ലാനത്ത് എന്തുകൊണ്ടാണ് വീടുകൾക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കടലിൻ്റെയും സ്പീഡായിട്ട് നടന്നു കടലിൻ്റെയും കായലിൻ്റെയും ഇടയിൽ പെടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത് വളരെ ഇങ്ങനെ എന്താ പറയുക ഇതേപോലെ ഒരു അഗ്ലി ലുക്കിലായിരിക്കുന്നത് എന്നുള്ളതാണ്
ഞങ്ങളുടെ വണ്ടിയാണെന്ന് കുട്ടു സദാ പറഞ്ഞു വന്നിരുന്നത് കേട്ടോ. ഈ വാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ നമ്മളെ പോകുന്ന വഴിക്കൊക്കെ വളരെ സേഫായിട്ട് കൊണ്ടുപോകുന്നൊരു വാഹനമാണ്. എന്തോ ചേച്ചിയുടെ വീട് അടുത്ത മാസം ഞാൻ കണ്ടു 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 ചേച്ചി, അത് തന്നെ. ഇപ്പൊ ഞാൻ ആ പോൾ ലോയിസിന്റെ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ അപേക്ഷ തന്നിട്ടുണ്ടെന്നറിയാം, എൻ്റെ മനസ്സിൽ അതുണ്ട്. പക്ഷേ ചേച്ചി ഇപ്പം പണിയുന്നൊരു 16-18 വീടുകളുണ്ടേ, അപ്പം ആ വീടുകൾ എന്തെങ്കിലും ഒന്നാവട്ടെ. ചേച്ചിക്ക് അറിയാവല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നു, ഈ കാണുന്നു വീട്. ചേച്ചി മനസ്സിലുണ്ട് ചേച്ചി, ഞങ്ങള് പറ്റുന്നതും 17-ാം തീയതി അവിടെ കണ്ടക്കടയിൽ വരാൻ പറഞ്ഞു വന്നായിരുന്നു. അപ്പൊ അടുത്ത മാസം നമുക്ക് റെഡിയാക്കാന്ന് ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. ആനി, ആനി, ആനി. അപ്പൊ അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ. അതായത് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള എല്ലാരെയും സഹായിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കുണ്ടാവണം. അതെ, അതാണ് ചേച്ചിയുടെ വീട്. ഏതായിരുന്നു ഈ ഈ ടാർപ്പാളി ഇട്ടിരിക്കുന്നതാ? ഇത് ആ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്നാൾ വന്ന് കണ്ടോ ഓർക്കുന്നു. അപ്പൊ വീടിന്റെ സാഹചര്യമാണ്. ഇതാണോ ഈ മണ്ണ് കയറി കിടക്കുന്ന വീടല്ലേ? അതിന്ന് ഇറക്കിയിട്ടതാണ് ഈ മണ്ണൊക്കെ. മനസ്സിലായി മനസ്സിലായി. നമ്മളത് പറയാം കേട്ടോ. ഏതായാലും ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. ആനി. ചേട്ടന്റെ പേരെന്തായിരുന്നു? റോജൻ. റോജൻ ചേട്ടനും ചേച്ചിയും. നിങ്ങൾ ഇത് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചോ? അടുത്ത വീടിന് അടുത്ത തറക്കല്ലിട്ട് വരുമ്പോ എന്തായാലും നിങ്ങളെ പരിഗണിക്കും കേട്ടോ. എന്തോ നിങ്ങക്ക് കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാനിങ്ങനെ നടന്നു വരുമ്പോ? അതായത് ഈ ചെല്ലാനത്തെ ഓരോ വീടിന്റെ ദുരിതാവസ്ഥകളാണ് ഇത്. മണല് കയറി ഇങ്ങനെ മണ്ണില് കെട്ടിപ്പൂട്ടി കിടക്കുന്ന രംഗമാണ്. ഇവിടെയൊക്കെ താമസിക്കുന്ന ഓരോ മനുഷ്യരും വന്നിട്ട് അവരുടെ ദയനീയ അവസ്ഥകൾ പറയുമ്പം നമുക്ക് എങ്ങനെ പറയാം. ഞാനെന്തായാലും ഒരു കട്ടിലെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു കുട്ടി കാറുണ്ട്, വീടുണ്ട്, രണ്ട് മക്കളുണ്ട്. അപ്പോൾ അത്രയും സൗകര്യത്തിൽ ജീവിക്കും എനിക്ക് വളരെ ആ ചാൾസിൻ്റെ അങ്ങോട്ട് വളരെയധികം വിഷമം ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഇട്ട വീട് വാർത്ത് കഴിഞ്ഞു, അതിൻ്റെ തേപ്പിൻ്റെ പണി നടക്കുന്നതാണ് തൊട്ട് മുമ്പ് കാണിച്ചത്. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ താക്കോൽദാനം കണ്ട് കാണാം കാണാം. ഇത് ചെല്ലാനത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന രംഗമാണ് ഇത്. ഇന്നിപ്പോൾ ചെറിയ മഴയുള്ളത് കൊണ്ടാണ് ഈ വീടിൻ്റെ മുമ്പിലുള്ള രംഗം ഇത്രയും ദയനീയമായ അവസ്ഥയാണ്. ഈ നാട്ടുകാരുടെ കൃഷിയുടെ ഭാഗമാണ് ഈ ചെമ്മീൻ ഇങ്ങനെ നുള്ളുക പൊളിക്കുക എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്തത് എന്തോ ആര് ആ ആ കൂട്ടുകാരും പിള്ളേരും എല്ലാം അവിടെ ഉണ്ടെന്നുള്ളതാണ്. അടുത്ത വീട് നമ്മൾ പോൾ ലൂയിസിൻ്റെ കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്നു. ഇന്ന് നിങ്ങൾക്കിതിൻ്റെ മുമ്പ് പരിചയപ്പെടുത്തിയത് തന്നെയാണെങ്കിലും നമ്മുടെ ബ്രദർ ചാൾസിൻ്റെ വീടാണ്. ഏകദേശം അതിൻ്റെ പണി വളരെ മനോഹരമായി പൂർത്തിയായിട്ടുണ്ട്. തേപ്പാണ് നടക്കുന്നത്. ജിജി വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ചേട്ടൻ ജോലിക്ക് പോയല്ലേ? അപ്പം നീ ഒന്നങ്ങോട്ട് ആ വീട്ടിലൊക്കെ കയറി സിമെൻ്റ് തലയിലൊക്കെ വീഴുന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ? പൂച്ച പൂച്ച നിന്റെ പുറകെ ചാടി. ഏ, ഇതിപ്പോ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്ക് ഇത്രയും വെള്ളമായോ ചേച്ചി? അങ്ങോട്ട് കയറിയ നീ പണി നടക്കുന്ന. സാറേ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇതിന്? 1, 2, 3, 4 ആണോ? അലൻ എന്തിനാ അങ്ങോട്ട് ചാടി പോണത്? ഓ, വർക്ക് നടക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും. ഇതിൻ്റെ തേപ്പ് നടക്കുകയാണ്. താമസിയാതെ നമുക്ക് എന്തായാലും ഒരു 2-3 weeks ഈ വീടിൻ്റെ ചാവി കൈമാറാൻ പറ്റുമെന്നുള്ളതാണ് വിചാരം അല്ലെ? അങ്ങനെയല്ലേ പ്ലാനിലിരിക്കുന്നത് അല്ലേ? അടുത്ത മാസം തുടക്കത്തിൽ തന്നെ കേട്ടോ ചേച്ചി. അടുത്ത മാസം തന്നെ നമ്മൾ വീടിൻ്റെ
ചാവി തരാനുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് കേട്ടോ എന്തോ ഇനി ഇത് കണ്ടോ ഈ കടൽ തൊട്ടടുത്ത് ഈ വീട് കടലാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല ഹൈറ്റിലാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത് കേട്ടോ ഈ പാരപ്പറ്റ് കണ്ടോ ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബേസ്മെന്റ് ചേട്ടയുടെ ഹൈറ്റിലാണ് ഇവിടെ ബേസ്മെന്റ് നമ്മൾ പണിതിരിക്കുന്നത് കേട്ടോ പാരപ്പറ്റ് അല്ല ബേസ്മെന്റ് കേട്ടോ ചേട്ടയുടെ ഹൈറ്റിലാണ് പണിതിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇത്രയും ഹൈറ്റിൽ ഇത് ഏകദേശം പണി പൂർത്തിയാകും അടുത്ത മാസം തന്നെ ചാവി തല ഇടിച്ച് എന്റെ അമ്മേ കുഴപ്പമില്ല പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത കൂട്ടുകാരോട് പറയാനുണ്ട് ഇത് ശ്രദ്ധിക്കണം കേട്ടോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ചേച്ചി ചേച്ചിയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല ആ ഒരു ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചാൾസ് ബ്രദറിൻ്റെ വീടിന് ഒരു പകുതിയെങ്കിലും കാശ് ഞാൻ തരും എന്ന് പറഞ്ഞു പകുതിയിലധികം തന്നെ ഒരു വ്യക്തി തന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷകരമായ കാര്യം അത് വളരെ ആ ചേച്ചിക്ക് ചങ്ങനാശ്ശേരിയിൽ ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നു നന്ദി താങ്ക് യു സോ മച്ച് പിന്നെ ഇതാ കടലിന്റെ ഭിത്തി ഇങ്ങനെ ചുമ്മാ ശരിക്കും മണ്ണിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തേട്ട് കാണാവർക്ക് കാണാം പക്ഷേ കടലിന്റെ ഭിത്തി ഒരാൾ ചോദിക്കുന്നത് എങ്ങനെയാണ് സ്റ്റാർ അടിക്കുന്നതെന്ന് നിങ്ങൾ സ്റ്റാർ അടിച്ചാലേ നിങ്ങളുടെ കാശു പോട്ടോ 100 സ്റ്റാറിന് 75 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കണക്കല്ലേ എനിക്ക് പൈതി ഫേസ്ബുക്ക് കൊണ്ടുപോകും പൈതി നമുക്ക് വരും അത് നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യമാണ് ഏതായാലും കുട്ടിസം വളരെ മനോഹരമായ വീടാണ് ഈ വീട് ഈ തരത്തിലായതിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ചേച്ചിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി അടുത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് നിനക്കെന്തോ വേറെ പറയാനുണ്ടോ നിനക്കെന്തോ പറയാ അടുത്ത ആരുടെ വീടാണ് നീ തന്നെ പറ നമ്മൾ അടുത്ത് ചാൾസ് നേരത്തെ കഴിഞ്ഞ് പോൾ ലൂയിസിന്റെ വീട് അടുത്തത് നമ്മൾ ചേച്ചി കാണാം കേട്ടോ ഞങ്ങൾ ഇല്ല 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 ഇന്ന് ഒന്നാമത്തെ മഴ കാപ്പി പിടിക്കാൻ സമയമില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും വരുമ്പോഴും ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് ചുക്കാപ്പ് കുടിക്കുന്നത് കേട്ടോ ചേച്ചിയുടെ ചുക്കാപ്പ് ഭയങ്കര ഫേമസ് ആണ് അതുപോലെ തന്നെ കരിക്കിട്ട് വരും ഇനി ചേട്ടൻ ഇല്ലാതെ പോയി അല്ലെങ്കിൽ ഉടനെ കരിക്ക് കിട്ടിയാണ് ഞാൻ കരിക്ക് കാണിച്ചു കൊടുക്കാം അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ കുഴപ്പമില്ല ചേട്ടൻ വന്നാൽ ആദ്യം ഈ തെങ്ങിൽ കരിക്കിട്ട് ഞങ്ങൾക്ക് തരും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത കേട്ടോ ഈ നാട്ടിൽ അതായത് ഈ ചെല്ലാനം എന്ന പ്രദേശത്ത് എപ്പോൾ വന്നാലും ആതിഥ്യ മര്യാദയോടെ വളരെ സ്നേഹത്തോടെ കരുതുന്ന ഒരു കുടുംബമാണ് ബ്രദറിൻ്റെ കുടുംബം അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആരോ ഒരാൾ നമുക്കൊരു 500 സ്റ്റാർ അടിച്ചിട്ടുണ്ട് ആളുടെ പേര് വായിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട് എന്തായാലും 500 പണി അലൻ ഇങ്ങോട്ട് നോക്കി അലനാണ് നമ്മുടെ ഇതിന്റെ കോൺട്രാക്ടർ അലന്റെ പപ്പയാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് പപ്പയുടെ പേര് അപ്രേം അല്ലേ മാസ്ക് ഒന്ന് മാറ്റി അലനൊന്ന് കണ്ടോട്ടെ അലനാണ് ഇവിടെ നിന്ന് മുഴുവനും പണി പൂർത്തിയാക്കിക്കുന്നത് അലൻ താങ്ക് യു കേട്ടോ പറഞ്ഞ സമയത്തിനകത്ത് ഇത്രയും സ്പീഡായിട്ടെല്ലാം ചെയ്തു തരുന്നതിൽ അടുത്ത മാസം മൂന്ന് വീടുകളിൽ അഗസ്റ്റിന് മൂന്ന് വീടാണ് താക്കോൽ തന്നെ അടുത്ത മാസം ആദ്യം അപ്പൊ സ്പീഡപ്പാക്കി സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ പകത്തെ തേപ്പിന് മഴ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ലല്ലോ ഒരുവിധം കഴിഞ്ഞു ഹോളും കൂടി ഉള്ളു ഓക്കെ തീർച്ചയായും തീർച്ചയായും ഓക്കെ എന്നാൽ ഞങ്ങളങ്ങോട്ട് നീങ്ങട്ടെ കേട്ടോ താങ്ക് യു സോ മച്ച് ഓക്കെ ചേച്ചി അപ്പൊ ഇനി അടുത്ത ഒരു സ്ഥലത്ത് അടുത്തൊരു വീട് പണിയുന്നെടുത്ത് കുറച്ച് സ്പീഡിൽ നടക്കണമെന്ന് നമുക്ക് ഹരിദയാൽ എന്ന് പറയുന്ന ആളുടെ വീടാണ് പരിസരത്ത് തന്നെ ഒരു 4 വീടുകളാണ് നമ്മൾ പണിതുകൊണ്ട് 4-5 വീടുകൾ ഈ പരിസരത്ത് 4-5 ഒരു കോമ്പൗണ്ട് ഇത് ഏത് വാർഡാവുന്നു ഇത് 13-ാം വാർഡ് ചെല്ലാനത്തെ 13-ാം വാർഡിൽ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ നമ്മൾ പണിത് കൊടുക്കുന്ന ഒരു 5 വീടുകൾ ഈ ചുറ്റുവട്ടത്തുണ്ട് അവിടെയാണ് ഈ നടന്ന് കാണാൻ പോകുന്നത് പക്ഷെ ഈ പരിസരത്തുള്ളവർ നമ്മളിങ്ങനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീട് പണിത് കൊടുത്ത് ആനന്ദിക്കുമ്പോൾ 4 അല്ലെങ്കിൽ 8 വീടിന്റെ അപേക്ഷയുമായി ആളുകൾ പുറകെ നടക്കുന്നതാണ് വല്ലാത്തൊരു ഒരു അവരുടെ വിഷമമാണ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇത് കണ്ട ഇവിടുത്തെ രംഗം കണ്ട ഈ കനാലിൽ ഇങ്ങനെ വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴേക്കും ഇവരുടെ വീട് മുഴുവൻ അയ്യോ ഇത് ഹരിദയന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി മുടക്കി ഇതിൽ പോകാൻ അപ്പുറത്ത് വഴിയുണ്ട് അതിന്റെ ഇടയിൽ എനിക്കൊരു ഒരു സങ്കടം പറയാനുണ്ട് കുട്ടൂസെ ഈ കിടക്കുന്ന വീട് ഇത് നമ്മൾ ഓൾറെഡി ഒരു ലൈവ് ഇട്ടതാണ് ഈ വീട് ഇതൊരു വീടാണ് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞ് തകർന്നു പോയിട്ട് അവർ ചുമ്മാ ഇങ്ങനെ 4 കാലയിൽ ഒരു ഷെഡൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ് മനുഷ്യർ തങ്ങുന്ന സ്ഥലം എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് സഹതാപമുണ്ട് ആ വീട്ടുകാർ ഇപ്പോൾ ഇവിടെ കാണാനില്ല അവർ പണിക്ക് വല്ലതും പോയതായിരിക്കും ഇവരെന്നോട് ഒത്തിരി നാളായിട്ട് പറയുന്നു ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾക്കൊരു വീട് എന്താ ചെയ്യണ്ടേ കുട്ടൂസ് ഒന്ന് അവിടെ നിന്ന് അവർ കണ്ടോട്ടെ
ഇത് നമ്മൾ പണിതു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് പറഞ്ഞ പോലെ ഇതിനെ ഇനിയിപ്പോൾ തറക്കല്ലിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ മിനിമം ഒരു 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തറക്കല്ലിടാൻ പറ്റുള്ളൂ ഇതിന് പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇതിന് പെർമിഷൻ ഉണ്ടെന്ന് കാരണം ഇപ്പം പുളിമൂട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നിയമം അനുസരിച്ച് ഇത് എടുത്തതുകൊണ്ട് ഇപ്പോൾ പെർമിഷൻ ഉണ്ട് പണിയാന്ന് പറഞ്ഞു ഓൾറെഡി കറണ്ട് കണക്ഷനും വീട് നമ്പറും ഉള്ളതല്ലേ ഇത് കണ്ടില്ലേ കറണ്ട് കണക്ഷനും വീട് നമ്പറും ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇവിടെ പണിയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമാണ് മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളതാണ് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരില്ല അതായത് എൻ്റെ കൂട്ടുകാരിൽ ഒരു മനുഷ്യ പെൺകുട്ടിയായിരുന്നു ഇച്ചിരി മനുഷ്യത്വം ഹൃദയത്തിൽ എവിടെയെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും ഒന്ന് കനിഞ്ഞാൽ ആ ചങ്ങനാശ്ശേരി ചേച്ചിയെ പോലെ ആർക്കെങ്കിലും ഒന്നുള്ളിൽ ഒരു ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായും ചെയ്യും ഒന്ന് പറഞ്ഞോ നീ അത് ഇല്ല ചേട്ടൻ നടന്നു പോകും സമയം കളയണ്ട സമയം കളയണ്ട എന്താന്നറിയാവോ നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളാണേ നമ്മുടെ ജീവിതത്തില് ഒരു കുഞ്ഞു വീടാകുമ്പോൾ അത്യാവശ്യത്തിന് നല്ല വീട് അല്ലെങ്കിൽ ഒരു ചെറിയ കാറാകുമ്പോൾ ഒരു വലിയ കാറ് അപ്പൊ ഇങ്ങനെ ആവശ്യങ്ങൾ നമുക്ക് കൂടിക്കൂടി പോവാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല കേട്ടോ തെര ഉടങ്ങിയിട്ട് കപ്പലിറക്കാൻ പറ്റിയല്ലോ അപ്പൊ ഈ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ മൂല്യമുള്ളത് അതാണല്ലോ വിധവയുടെ കാശെന്ന് പറഞ്ഞ് ബൈബിളിൽ അത്രയധികം മനോഹരമായി കാര്യം പറയുന്നത് അതുകൊണ്ട് നമ്മളിപ്പോ ഓരോന്ന് കാണുമ്പോ അയ്യോ എനിക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട എനിക്ക് എന്റെ കൊച്ചിന് ഫീസ് കെട്ടാനുള്ളതാണ് കല്യാണം നടത്താൻ വേണ്ടി മാറ്റിവെച്ചതാണ് സ്ഥലം മേടിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ് കാറ് മേടിക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടി മാറ്റിവെച്ച കാശല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കണ്ട പക്ഷെ അതിൽ നിന്നെങ്കിലും ഒരു ഇച്ചിരി ഒരു ഒരു 1% നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് ദൈവം നടത്തി തരും കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു സമയമില്ല അതിന് അത് തോന്നുന്നു എല്ലാം നമ്മൾ സ്വയം തൃപ്തിപ്പെടുത്തിയിട്ടില്ല നമ്മൾ തൃപ്തരായിട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഒരിക്കലും അതിന് പറ്റില്ല അടുത്ത പണിയുന്ന വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് ഇവിടത്തേക്ക് നടന്നു വരാനുള്ള വഴി പോലും അല്പം ബുദ്ധിമുട്ടായിരുന്നു നമ്മളത് ഞാനതൊന്ന് ബാക്ക് ക്യാമറ ഇട്ട് തരുന്നു നിങ്ങൾ കണ്ടു നോക്കൂ അതെ അതെ ചെറിയൊരു മഴയാണ് ഇത്രയും ഇവരെ എന്താ പറയുക ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ഏതായാലും നടന്നു പോക്കോ അത് കാണാം ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അതെ 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 ഇത് തന്നെയാണ് ഹരിദയാൽ എന്ന് പറയുന്ന ആളുടെ വീട് ഇത് നമ്മൾ ഫിലോക്കാലിയ ടീം പണിതു കൊടുക്കുന്നതാണ് എന്തോ ആഹാ അത് മനോഹരമായൊരു നല്ല വെള്ള നിന്റെ വെള്ള കുടയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് സന്തോഷമായിരിക്കുമല്ലോ ബുദ്ധിമുട്ടിക്കണ്ട ഹായ് ഹരിദയാലേട്ടാ എന്നാ ഉണ്ട് വീടിന്റെ പണികൾ എവിടം വരെ ആയി സ്റ്റെപ്പ് ഇട്ടില്ലേ ഹായ് സ്റ്റെപ്പ് ഇടാതെ പിന്നെ എങ്ങനെ ഒന്ന് കയറി നോക്കുന്നത് നമ്മുടെ കോൺട്രാക്ടർ ഇങ്ങോട്ട് വന്നില്ലേ ഈ ദിവസങ്ങളിൽ കോൺട്രാക്ടർ ഇങ്ങോട്ട് വന്നില്ലേ ഓക്കെ ഈ വീടിന്റെ അകം കാണണമെങ്കിൽ ഇപ്പൊ അതിന്റെ പൊക്കത്ത് കയറാനുള്ള പടം നീ അതിലൂടെ വലിഞ്ഞു കയറുവോ എന്നാ നീ വീഴാതെ വീഴാതെ നോക്കിയാൽ മതി അത്രേ ഉള്ളൂ കൊടയിങ്ങ് തന്നെ എടാ കൊട ഒന്ന് മേടിച്ച് കുടിസിന്റെ കയ്യിൽ നിന്ന് ബാഗും കൂടെ വേണം മേടിച്ച് കൈപിടി ഇല്ലില്ല എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നാ എനിക്ക് നീ കൈ പിടിച്ചിട്ട് ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് നീ സംസാരിച്ചു ഞാൻ ഇതാ പോയില്ല ഇത് ഹോള് അപ്പൊ ഇത് രണ്ട് ബെഡ്റൂം ബാത്റൂം ആണ് ഇത് ബാത്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇത് ഇങ്ങോട്ട് വന്നു കാണാം ഇതാണ് മനോഹരമായ ഒരു ബെഡ്റൂം അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ബെഡ്റൂം ഇതേ നല്ല മനോഹരമായ ഒരു ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നല്ലൊരു സുന്ദരനായ ഒരു പൂച്ചക്കുട്ടിയും നോക്കിയിരിപ്പുണ്ട് പൂച്ച നല്ല സ്നേഹമുള്ള പൂച്ച അതെ ഓ അത് ശരിയാണ് മറ്റേ ഗോളിയുടെ രണ്ട് കളറാണ് ശരിയാണ് ആ ശരിയാണ് അതിന്റെ കണ്ണ്
എന്നോടാ നീ ഓടിപ്പോവാത്തേ? ഒരു പേടിയില്ലാതെ ഇരിക്കുകയാണ്. അയ്യോ, അവനും ഹാപ്പിയാണ്, നല്ലൊരു വീട് സെറ്റ് ആവുന്നുണ്ടല്ലോ. സ്റ്റാറടിച്ചിട്ടുണ്ട് കേട്ടോ, 676 സ്റ്റാർ ആരാ റനീഷ് ചെറിയാൻ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹരിദയാൽ ചേട്ടനും കുടുംബവും ഇപ്പൊ ആ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? ഇതിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചേട്ടനോട് നിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ചെല്ലാനത്തിന്റെ ഒരു ഒരു എന്താ പറയാ, ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. അടുത്ത മഴയിൽ ചേട്ടൻ മഴയൊന്നും പേടിക്കാതെ ധൈര്യമായിട്ട് താമസിക്കണം, അത് തന്നെയാണ് ആഗ്രഹം കേട്ടോ. ഇനി അടുത്തത് ഈ വീടിന്റെ കിച്ചണ്, കിച്ചൺ ഇവിടെയാണ്. മനോഹരമായ ഒരു കിച്ചണാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ വേറൊരു വീടാണ്. ഈ വീടിന് വേറൊരു വിഷമമുള്ള എന്താണെന്നറിയാം, ഇവിടുത്തേക്ക് വഴി ഇച്ചിരി ബുദ്ധിമുട്ടി വേണം വരാൻ. നമ്മൾ ആദ്യം വന്നത് ആ വഴിക്കൊക്കെയാണ് നടന്നു വന്നത്. ഇനി അടുത്ത് നമ്മൾ പണിയുന്ന ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിലും ഇച്ചിരിയും കൂടെ ബുദ്ധിമുട്ടിയിട്ട് തന്നെ വേണം നമ്മൾ പോകാൻ. നീ അങ്ങോട്ട് ഇറങ്ങിക്കോ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സമയം കളയണ്ട. ആ പോകണം, പോകണം. അഗസ്റ്റിൻ്റെ വീട് വരെയും കൂടെ ഒന്ന് പോകണം. ചേട്ടൻ ഈ അഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് ഇതിലായിരുന്നു പോവാ നമ്മൾ? ഇതിലിങ്ങനെ പോയിട്ട് നോക്കി 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 താഴെ വീഴരുത്. ഇതുണ്ടോ, ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള, അതെ ഇതൊന്ന് ഇതന്നെ നിങ്ങൾ മേടിക്ക്. അല്ല പിന്നെ ഞാനിവിടെ കുടുങ്ങി പോവും. ഏ അന്നും വേണ്ട, ഇതിപ്പോ എനിക്കും ചാടുന്നതാണോ ബുദ്ധി? ചേച്ചിയും കൊച്ചും ഒക്കെ ഇവിടെ ഉണ്ടോ? ഉടുപ്പ് കീറിയിരുന്നില്ല. വഴിയൊന്ന് വഴിയൊന്ന് കാണിച്ചു തരണം. നമുക്ക് ആരോ ഒരാൾ ഒരു 1000 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. 1000 സ്റ്റാർ അടിച്ചത് പ്രീത ബാസ്റ്റിൻ, പ്രീത ബാസ്റ്റിൻ എന്ന് പറയുന്ന ആളാണ് ഒരു 1000 സ്റ്റാർ അടിച്ചിരിക്കുന്നത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളുടെ ഓരോ സ്റ്റാറും ഓരോ കല്ലായിട്ട് ഇവിടെ മാറുന്നുണ്ട് കേട്ടോ. ഇതിൽ പോകാവുന്നുള്ളു, നമ്മൾ അന്ന് പോയതാണ്. ഏകദേശം ജിൽറ്റോയ്ക്ക് അറിയാവല്ലോ വഴിയല്ലേ ജിൽറ്റോ? നോക്കി, നീ അടുത്തൊരു വീട്ടിലേക്ക്, അതായത് ഞങ്ങൾ പണിത് കൊടുക്കുന്ന ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ്. കുറച്ചടുത്താണ്, അകലം ദൂരമൊന്നുമല്ല. പക്ഷെ ഇച്ചിരി എന്താ പറയാ, ആ ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ നടന്നു പോകണം. അത് ഇതേ അൽഫോൻസ എന്ന് പറയുന്ന ഒരു ചേച്ചി, മലയാളി തന്നെയാണ്, എറണാകുളം ചേച്ചിയാണ്. ചെല്ലാനത്തെ ദുഃഖം കണ്ടപ്പോഴത്തേക്കും ഒരു രണ്ടു വീട് ചെയ്യാനുള്ള ഇതിലാണോ? ഇതിലിങ്ങനെ പോയ ഒരു ഓർമ്മ എനിക്ക് ഇല്ല. ഇതിൽ പോകാൻ പറ്റുമോ? അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ രണ്ട് വീടുകളും ആ ചേച്ചിയാണ് ഇത് ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക് യു. ചേച്ചിയുടെ പേര് അൽഫോൻസ അൽഫോൻസ എന്നാണ് ആ ചേച്ചിയുടെ പേര്. നമ്മൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ അവരുണ്ടാവണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു കേട്ടോ. അതെ അതെ. അപ്പൊ ഇതുപോലെ ഹൃദയത്തിൽ എന്താ പറയാ, ദൈവീകതയുള്ള ഒരു ഇച്ചിരി പറ്റാത്ത കരുണ പറ്റാത്ത ഹൃദയമുള്ളവര്. ആ ഇതാണ് വീടല്ലേ? ഇതില് പോവാ. നമ്മൾ ഇടുന്ന വേറൊരു വീടാണ്. അത് ഏകദേശം അതിന്റെ പൂശൊക്കെ കഴിഞ്ഞു. ഇതേ വീട്, ആ വീട്ടിലേക്ക് പോവാൻ വേറൊരു വീടിന്റെ അകത്ത് കൂടെ കയറി ഇറങ്ങണം ഞങ്ങൾ. അതാണ് നടന്നിച്ചിരി ഒന്ന് കിടക്കുകയും തളയുകയും ഒക്കെ ചെയ്തു, സാരമില്ല. എങ്കിലും ചെല്ലാനത്ത് നമ്മൾ വന്നിട്ട് ആകെ ഒരു 2.5 മാസമായുള്ളൂ. ഈ 2.5 മാസം കൊണ്ട് വീട് വീടുകളാ പണിതുകൊണ്ടിരിക്കുന്നത്. 12 വീടുകൾ വരെ നട്ടു നോക്കിയ മനോഹരമായ ചെല്ലാനം ദേവാലയം. അതെ, നമുക്ക് ചെല്ലാനം ദേവാലയം കണ്ടില്ല എന്ന് പറയേണ്ടത്. ഇതാണ് മനോഹരമായൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിലാണ് ഞങ്ങൾ ആദ്യം വന്നിരുന്ന. അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒരു വീട് പണിത് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. യെസ്, ഇവിടുത്തെ കർത്താവായിട്ടാണ് ഉടമ്പടി വെച്ചത്. ഇതാണ് നമ്മൾ പണിയുന്ന ഒരു വീട്. ഇച്ചിരി തിരക്ക് കൂടിയത് കൊണ്ട് വരാൻ പറ്റിയില്ല. ഇവിടെ മാത്രമല്ലല്ലോ, നമ്മൾ കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും കാസർഗോഡും. എവിടെ പോയി ചേട്ടൻ? എന്തി ആ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ വീടിന്റെ പണി എവിടം വരെ ആയി എന്നൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. ഏകദേശം ചാവി തരാൻ ഈ മാസം അവസാനോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലോ ചാവി തരാന്ന തീരുമാനത്തിലിരിക്കും. ആ നോക്കിക്കേറണം. അകത്തും ടൈലിട്ടോ, അകത്ത് ടൈലിട്ടോ ചേച്ചി? ബാത്റൂമിന്റെ ഒക്കെ ഇടാനുള്ളൂ അല്ലേ?
ഈച്ച മീനിന്റെ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് അവിടെ ഇവിടെ കൊണ്ടിട്ടാണോ? തുറന്ന് പട്ടി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇച്ചിരി വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ, അതെല്ലാം എൻ്റെ ഭംഗി. ഇതാണ് ഈ വീടിന്റെ ഹോള്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണ്, കാരണം രണ്ടുപേർ മാത്രം താമസിക്കുന്ന വീടായതുകൊണ്ട് ഒന്ന് പറഞ്ഞേ. അപ്പച്ചനും അമ്മച്ചിയും ഈ വീട്ടിലുള്ള, അപ്പൊ അതുകൊണ്ട് ഒരു ബെഡ്റൂമേ ഉള്ളൂ. ഒരു ബെഡ്റൂം, ഹാള്, കിച്ചൺ, 350 സ്ക്വയർ ഫീറ്റ്. ഈ അപ്പച്ചനും അമ്മച്ചിക്കും ഇതാണ് അവരുടെ ബെഡ്റൂം. ബെഡ്റൂം നല്ല മനോഹരമായിട്ടുണ്ട്. ആ ഇത് ബാത്റൂമിന്റെ ടൈലൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ. കോൺട്രാക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലംബിങ്ങും ഫിറ്റിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ വീടിൽ കിച്ചനാണ് അല്ലേ? ആ കിച്ചൺ അത്യാവശ്യം സൗകര്യത്തോടെ. ഇവിടെയാണ് ഒരു വാഷ് ബേസിൻ വരുന്നത് ചേച്ചി? വെച്ചിട്ടില്ല. ആ കിച്ചനും അത്യാവശ്യം. ഇനി ആ ഡോറൊന്ന് തുറന്നു നോക്കി, പുറത്തേക്കുള്ള വ്യൂ എങ്ങനെയാണെന്നൊന്ന് കാണാൻ. സന്തോഷ് തോമസ്, സന്തോഷ് ജോസഫ് 99 സ്റ്റാർ ഉണ്ട്, താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് വെക്കണം, നിങ്ങൾ അറിയാതെ ഡോർ തുറന്ന് താഴെ വീണാ പെട്ടു. മാത്രല്ല, എന്തെങ്കിലും എമർജൻസിക്ക് പുറത്തോട്ട് ഇറങ്ങണ്ടേ? അപ്പൊ അല്ലെങ്കിൽ ഗസ്റ്റ് ഇരിക്കണേ അത് വഴി പോകണ്ടേ? അതാ കോൺട്രാക്ടറിനോടൊന്ന് പറഞ്ഞോളൂ ഒരു സ്റ്റെപ്പ് വെക്കാൻ കേട്ടോ. മേളിൽ എന്തിനു പരിക്കനിടാന്? വാർത്ത് കഴിഞ്ഞിട്ട് ആ അതിന്റെ മേളിൽ ഒരു ഇച്ചിരി പരിക്കനിട്ട് സ്ലോപ്പ് ആക്കാൻ വേണ്ടി അല്ലേ? അത് നമുക്ക് നോക്കാം, സംസാരിച്ചു നോക്കാം, വേണ്ട പോലെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ അത് വിട്ട്, പിന്നെന്താ വേറെ എന്താ? അതെ ശരി, മേളിൽ പരിക്കനിടണം, പരിക്കനിടണം. അത് നമുക്ക് കോൺട്രാക്ടറിനോട് സംസാരിക്കാം കേട്ടോ, വേണ്ട എന്നാന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം. നോക്കി നടക്കണം കുട്ടു സാർ, താഴെ വീഴരുത്. ഇല്ല, അവര് വേറെ പറ്റിയല്ലോ. ഇതിനകത്ത് എങ്ങനെ താമസിക്കാൻ പറ്റുന്നേ? ഇത് എന്നാ കാക്ക കൂടുത്ത ഫുഡാണോ? കോഴിയാ? താറാവ്? താറാവിനെ വളർത്തുന്നുണ്ടല്ലേ. ഞാനിവിടെ പൂണ്ടു പോകില്ലല്ലോ ഇങ്ങനെ നടന്ന്. ഇതാണ് ചെല്ലാനത്ത് ആദ്യം തറക്കല്ലിട്ട വീട്. ഇതാണ് ഏറ്റവും ആദ്യം തറക്കല്ലിട്ട വീട്. പക്ഷേ ആദ്യം നമ്മൾ ലൈവ് വീഡിയോ ഇട്ടത് വേറെ മറ്റേ പോൾ ലൂയിസിൻ്റെതാണ്. ഇത് അഗസ്റ്റിൻ എന്ന് പറയുന്ന ചേട്ടായിയുടെയാണ്. ചേട്ടായുടെ ഭാര്യയായിട്ടാണ് ജിജി അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരാഗ്രഹമുണ്ട് ഈ ചെല്ലാനമെന്ന നാട്ടിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു വീടോ രണ്ടും വീടോ ഒന്നും പോരാ, ഒരുപാട് വീടുകൾ ആവശ്യമുള്ളൊരു നാടാണ്. പറ്റുന്ന പോലെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പള്ളിയിലേക്ക് നടന്നാലോ വിട്ടു സേ. ഇതിലേ നടക്കാവുന്ന ഉള്ളൂ എന്ന് വിചാരിക്കുന്നു അല്ലേ? ദേ ഇങ്ങോട്ട് പോരെ, കൊണ്ടു പോരുത്, അത്രേ ഉള്ളൂ. പള്ളിയുടെ മനോഹരമായ പള്ളി ക്യാമ്പസാണ് കേട്ടോ. ഈ പള്ളിയിൽ ഇവിടെ അടുത്ത് സ്കൂളിലോ എന്തോ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുകയായിരുന്നു ഈ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത്, ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ അല്ലേ കുട്ടു സാർ? അപ്പോൾ അവരുടെ വീട് വെള്ളത്തിലിങ്ങനെ തകർന്ന് പോയി, മൊത്തം ഒഴുകിപ്പോയതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഈ പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്നപ്പോഴാണ് ഈ ചേച്ചി ഓടി വന്നിട്ട് സങ്കടം പറയുന്നത്. അങ്ങനെ സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വീട് പോയി നോക്കിയപ്പോൾ ഇറ്റ് ഇസ് റിയലി എന്താ പറയുക, അർഹമായൊരു വീടാണ് എന്ന് ഉത്തമ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഉടനെ തന്നെ അതിന് തറക്കല്ലിട്ടത്. അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി, പെയിൻ്റടി വരെ ആയി. എനിക്കൊന്ന് രണ്ടാഴ്ച കൊണ്ട് അതിന് താക്കോൽദാനം ചെയ്യാൻ പറ്റും. നമുക്കൊരു ശൈലേഷ് ബാബു 99 സ്റ്റാർ അടിച്ചിട്ടുണ്ട്, പ്രത്യേകം നന്ദിയുണ്ട് ശൈലേഷ് ബാബുവിന് കേട്ടോ. നമ്മൾ പൊക്കോളാന്ന് പറഞ്ഞോ. അരുതേലേട്ടാ, എന്താ എന്താണാവോ? ആ നമുക്ക് നോക്കിയിട്ട് വേണ്ടെന്താന്ന് വെച്ചാൽ അവരോട് സംസാരിക്കാം കേട്ടോ. പിന്നെ വേറെന്താ പറയാനല്ലേ? വേറെന്താ, എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ആ പള്ളി ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ, നിർത്താം, ലൈവ് നിർത്താം. ഇതാണ് പള്ളി. അപ്പം ഞങ്ങൾ ഇച്ചിരി നടന്ന് തളർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി കിതപ്പൊക്കെ. ഇത് ബാക്ക് വശമാണ്, ഫ്രണ്ട് അപ്പുറത്താണ്. റോട്ടിലേക്ക് പോകണം, നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ ഏതായാലും എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ഇപ്പോൾ ഈ വീഡിയോ നിർത്തുന്നതിൻ്റെ മുമ്പ് എനിക്കും എൻ്റെ ജീവിത പങ്കാളി ജിജിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ വീട്ടിൽ
രണ്ട് വീട് ഇപ്പോ നമ്മൾ നാല് വീട് കണ്ടതില് രണ്ട് വീട് ഓൾമോസ്റ്റ് വേറെ ആളെ സഹായം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ബാക്കിയുള്ള ഞങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തു എന്നുള്ള ഒരു സത്യമാണ് ഇനിയും കിടക്കാൻ ഒരു 8-9 വീട് ഇവിടെ പൂർത്തിയാകാൻ ആ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് നടന്ന് ഒരുപാട് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നില്ല അടുത്ത പ്രാവശ്യം ആ ഓരോരോ വീടുകളും ഞങ്ങൾ നിർബന്ധമായി കാണിച്ചു തരും എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാൻ കുഞ്ഞും തന്നാലായി എന്ന് കേട്ടിട്ടുണ്ടോ അണ്ണാൻ കുഞ്ഞും തന്നാലായത് അതായത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാം കാരണം നിങ്ങളുടെ ഒരു രൂപ കൊണ്ട് ഒരു ഇഷ്ടിക വാങ്ങി ഒരു വീട് പണിയാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ അവിടെ കിടക്കുന്ന കാലത്തോളം അതിൻ്റെ പുണ്യം നിങ്ങൾക്കുണ്ടാവും ഇല്ല വിട്ടൂസേ ആ വീട്ടുകാർ പോയി അവർ വിറ്റ് വേറൊരാളുടെ കയ്യിൽ ചെന്നാൽ അവർ കിടക്കുമ്പോഴും അതിൻ്റെ പുണ്യം നിങ്ങൾക്കുണ്ടാവും തീർച്ചയായും കാരണം ഞാൻ ഈ അടുത്തിടക്ക് ഒരു തമിഴിൽ വായിച്ച ഒരു പഴമൊഴിയാണ് അത് നല്ല മനോഹരമായിരുന്നു കുട്ടൂസ് എങ്ങനെയാണെന്നറിയോ പിന്നെ ഒരു ഒരു ദൈവത്തെ വെച്ചിരിക്കുന്നു വിഗ്രഹം അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പഴങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് വിശക്കുന്ന ഒരു കൊച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഈ ആഹാരം ആ വിഗ്രഹത്തിൻ്റെ മുമ്പിലായിരുന്നോ വെക്കേണ്ടത് അല്ലെങ്കിൽ ഈ മനുഷ്യ കുഞ്ഞിൻ്റെ മുമ്പിലായിരുന്നോ വെക്കേണ്ടതെന്ന് ചോദ്യം അത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇനി അടുത്തൊരു സ്ഥലം നമ്മൾ കണ്ടേക്കാം നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ട ഒരു സ്ഥലമാണ് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും വന്ന് കിടക്കേണ്ട ഒരു സ്ഥലം വീട് പണിത് കൊടുത്താലും ഇല്ലെങ്കിലും വലിയ വീട്ട് താമസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഉറപ്പായൊരു വീടാണ് ഈ വീടിൻ്റെ പേര് ആറടി മണ്ണല്ലേ നമ്മൾ ഞാൻ ചെല്ലാനത്ത് വന്ന ഓരോ പ്രാവശ്യവും ഇവിടെ ഒന്നിങ്ങനെ എത്തി നോക്കും എത്തി നോക്കിയിട്ട് ഇവിടെ കിടക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും അവരിൽ നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന ഞാനും യാചിച്ചു കൊണ്ടിരിക്കും അതാണ് ചെയ്യാറ്. അപ്പം ഇതൊന്നും നമ്മൾ മനസ്സിൽ ഓർക്കുന്ന നല്ലതാണ്. നമ്മൾ എത്ര എത്ര വലിയ സൗധങ്ങൾ കെട്ടിപ്പണിതാലും അവസാനം വന്ന് കിടക്കേണ്ട വീട് ഇതാണ് എന്ന തീരുമാനത്തോടു കൂടി എന്നാൽ പിടിച്ചോ. അങ്ങനെയൊക്കെ എന്തോ പറയാനുണ്ടെങ്കിൽ എനിക്കിത് കാണിക്കാനാണ്. ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഫസ്റ്റ് പള്ളിക്കകത്ത് കയറുന്നതിന് പകരം സാധാരണ ഞാൻ സിമിത്തേരി സന്ദർശിക്കും. അത് ചെറുപ്പം മുതൽ ഞാൻ ശീലിച്ചു വന്നൊരു ശീലമാണ്. കാരണം ഞങ്ങളുടെ ഞാൻ അമ്പൂരി സ്കൂളിൽ എൻ്റെ നാട് അമ്പൂരിയാണ്, തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി എന്ന് പറയുന്നൊരു സ്വദേശത്താണ്. അപ്പോൾ അവിടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ സ്കൂൾ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ പിള്ളേരെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സിമിത്തേരിയിലേക്ക് പോയിരുന്നു, പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ആ ശീലം അതെനിക്കൊരു ശീലമായി. അതുകൊണ്ട് എനിക്ക് സിമിത്തേരിയുമായിട്ട് എപ്പോഴും ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിചാരിതമാണ് പെട്ടെന്ന് ഈ സിമിത്തേരിയിലേക്ക് ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് കയറിയത്. പക്ഷേ കണ്ടപ്പോൾ വേറൊരു ആരാധനാ ഫീലിംഗ്, ഒരു ധ്യാനത്തിൻ്റെ ഒരു ഫീല് പോലെ തോന്നി, പ്രാർത്ഥനയുടെ ഫീലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും കെട്ടിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും ചേർത്ത് വെച്ചതും ഒക്കെ വിട്ടിട്ട് നമ്മൾ വെറും 6 മണ്ണിലേക്ക് ഒതുങ്ങി പോകേണ്ടവരാ. അത് എപ്പോഴാ എന്നാ എപ്പോഴാ നടക്കാന്ന് പോലും ഒരു നിശ്ചയവും ഇല്ല. ഒരു പക്ഷേ നിങ്ങൾ 5000 വീടിൻ്റെ തറക്കല്ലിൽ ഇട്ട് പണി നടക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിച്ച് പ്ലാൻ ചെയ്ത് കാറിൽ തിരിച്ചു വരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊജക്റ്റ് നടക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ചാലക്കുടിയിൽ ആ പ്രളയത്തിന്റെ മുമ്പ് വീട് പണിതിട്ട് അതിൽ താമസിക്കാൻ പറ്റാതെ പ്രളയത്തിൽ മരിച്ചുപോയ ഓർമ്മയുണ്ടോ? അതെനിക്കറിയാം, അറിയാം. അപ്പം ഞാൻ ഇതിപ്പം നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ ചെയ്ത് ചില പുണ്യപ്രവൃത്തികളും നന്മകളും മാത്രമായിരിക്കും ഇല്ലേ. 6 മണ്ണിൽ നമ്മളോടൊപ്പം ചേർത്ത് വയ്ക്കാനുണ്ട് ആ കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ തട്ടിപ്പറിച്ചതോ വെട്ടിപ്പിടിച്ചതോ കെട്ടിപ്പിടിച്ചതോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എന്താണെന്ന് വെച്ച് ചെറിയെങ്കിലും ചെയ്ത് ചെയ്ത് പോവുക, അത് തന്നെയാണെന്നേ ഈ മണ്ണിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു ചാരിതാർത്ഥ്യമായിട്ട് മനസ്സിൽ തോന്നും. ഒരു ചെറിയൊരു പാട്ട് ഓർമ്മ വരാണ് മനസ്സിലേ, മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. പണ്ടങ്ങാനും ഞാൻ കുഞ്ഞു പഠിച്ചതാണ്. ഫലമുള്ളതെല്ലാം തിന്നു നീ തടിക്കുന്നതാ, പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നതാ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പുഴുക്കളും തിന്നുന്നതിൽ. എന്തേ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? നമ്മളിങ്ങനെ നല്ല ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ മേനിയൊക്കെ പിടിപ്പിച്ച് മിടുക്കനായി നടക്കുമ്പോൾ വഴിയിലൂടെ പോകുന്ന പുഴുക്കൾ പറയും, നിന്നെ എനിക്ക് കല്ലറയിൽ വെച്ച് പഴുപ്പിച്ച് തിന്നാനുള്ളതാണ്, നല്ല കൊലയൊക്കെ നോക്കിയിട്ട് നിന്നെ പത്തായത്തിൽ വെച്ച് പഠിപ്പിച്ച് തിന്നാനുള്ളതാണെന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മളെ നോക്കി പുഴു പറയും. അവസാനം ഓർക്കുക, ഇതെല്ലാം നമ്മൾ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാണൽ എത്രയാണെങ്കിലും, അത് കുറച്ച് നാളാണ് കുറച്ച് കുറേയാണ് കുറേ, നമുക്ക് പറ്റുന്നത് പോലെ കരുണ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാം. കാരണം ലോകത്തിലുള്ള ഏത് മതഗ്രന്ഥം എടുത്താലും അതിൽ നിന്ന് ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന വിശുദ്ധ ബൈബിൾ, എൻ്റേത് സ്വന്തമായി ഞാൻ സ്വീകരിക്കുന്ന ബൈബിളിൽ വളരെ മനോഹരമായി ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു.
ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിലും വസിക്കുന്നു. സ്നേഹമായി മാറണം, കരുണയായി മാറണം ഓരോ സെക്കൻഡിലും. ഈശോയുടെ രണ്ടാം വരവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം? ഈശോ കരുണയാണ്, ഈശോ സ്നേഹമാണ്, ഈശോ ദയയാണ്, ഈശോ വാത്സല്യമാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് കരുണയായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോയുടെ വീണ്ടും വരവ് സാധ്യമാവുകയാണ്. ഈശോയുടെ സാന്നിധ്യം കിട്ടാൻ ഒരു പുഞ്ചിരി, വളരെ ദുഃഖിച്ചിരിക്കുന്നവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റി എന്ത് സംഭവിക്കുന്നറിയോ? ആ പുഞ്ചിരിയിലൂടെ ഈശോയുടെ വരവ് വീണ്ടും അയാൾ എന്താ തിരിച്ചറിയും, അല്ലെങ്കിൽ ആസ്വദിക്കും. മാക്സിമം നന്മ ചെയ്ത് ജീവിച്ച് കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് മഴയാണ്, ബുദ്ധിമുട്ടാണ്, അപ്പോൾ ചെല്ലാനത്ത് വരണം എന്ന് ഓൾറെഡി ടൈം ടേബിൾ പ്ലാൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് പോകുന്നത്. പോരുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കഷ്ടമായിരിക്കുന്നു. പക്ഷേ നമ്മൾ വന്ന് തുടങ്ങിയോടുകൂടെ മഴ ഇതിലും മാറി വിട്ടു സെ. അതെ, മഴ പോയി ഭയങ്കരമായിട്ട്. നന്മ ചെയ്യാൻ ഇറങ്ങിയ മഴ പോലും മാറി തരുന്നു. അതെ അതെ, ഒരു സംശയം. പ്രകൃതി നമുക്കായിട്ട് വഴിയൊരുക്കും കേട്ടോ. അനില്, റെൻസി, ഷിജു, നിങ്ങൾ മൂന്ന് പേര് സ്റ്റാർ അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം നന്ദി, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എനിക്ക് ആരാ സന്തോഷം വന്നോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ ആ പള്ളിയുടെ സിമത്തേരിയുടെ അകത്തു നിന്നായിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഞങ്ങൾ പോട്ടെ, ഞങ്ങളിട്ട് പോട്ടെ അല്ലേ. ഇന്നത്തെ ലൈവ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കരുണയും കരുതലും എന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിടുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ അയ്യോ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷനായിട്ട് മാറുകയാണ്. ഇത് വെറും പബ്ലിസിറ്റി അല്ല. പബ്ലിസിറ്റി എന്ന് നിങ്ങൾ വിചാരിക്കും, നിങ്ങളെല്ലാം പറയുന്നത് പബ്ലിസിറ്റി അല്ല. ഇത് നമ്മളുടെ വാക്ക്, പ്രവൃത്തി എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആയി മാറുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ചാരിറ്റി ഇല്ലേ. എൻ്റെ വാക്ക്, ഇപ്പം ഞാൻ എന്തെങ്കിലും വളരെ സ്വീറ്റായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിരിച്ചു, അത് നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ എനിക്ക് അതൊരു ചാരിറ്റിയാണ്. എത്രയോ പേര് അറിയോ ചേട്ടേ, ചിലപ്പോ ഭയങ്കര ഒരു വാക്ക് ജീവൻ രക്ഷിച്ച ആളുകളെ എനിക്കറിയാം. അതല്ലെന്ന് ഒത്തിരി പേര് വിളിക്കും. ഞാൻ ചില സമയത്ത് ചില തിരക്ക് കൊണ്ട് കോൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, അതിന് മുന്നേ നിങ്ങൾ വിളിക്കാന്ന് പറയും. പക്ഷെ നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. ചില സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഓരോരുത്തർ വിളിക്കുകയെ. അപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു വാക്ക്, അത് മതി അവിടെ ജീവൻ തിരിച്ചു. അതല്ല നമ്മുടെ ദേവസ്യമാശും സുലേഖ ടീച്ചറും, ദേവസ്യമാശും സുലേഖ ടീച്ചറും ഒരിക്കൽ ഇതേപോലെ ഒരു ഒരു ആത്മഹത്യ ചിന്തിച്ച സമയത്താണ് ഒരു വീഡിയോ കാണുന്നത്, ലൈവ് വീഡിയോ. ഇതേപോലെ ഇപ്പൊ ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാണ്, മെയിൻ കൗൺസിലേഴ്സ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ ജീവിതം മാറി മറിയുന്ന നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കൊണ്ടാകാം. എൻ്റെയും ജീവിതത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ പലരും ഷെയർ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഞാനും ഒത്തിരി എന്താ പറയുക, എനർജി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കേണ്ടതില്ല. നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ കോട്ടയത്തെ കാര്യം കൂടെ പറഞ്ഞു. ഒക്ടോബർ 17-ാം തീയതി, അതായത് അടുത്ത ഈ വരുന്ന ശനിയാഴ്ച, ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച ഓർക്കണേ. നമ്മുടെ ഒരു ദിവസത്തെ ധ്യാനമാണ്, സെമിനാറാണ്. അതായത് ഫാമിലി, കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളം പ്രശ്നം, ശരിക്കും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ്. അതായത് ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാനും, ഭർത്താവ് ഭാര്യനെ മനസ്സിലാക്കാനും, മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കാനും, മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കാനും ഒക്കെ സൂപ്പർ ടിപ്പുകൾ കിട്ടുന്ന ഒരു സെമിനാറാണ്. മാത്രമല്ല ദൈവവുമായിട്ട് കൂടുതൽ ഒരു വിശ്വാസത്തിലേക്ക്, നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതുകൊണ്ടും കൂടിയാണ് ഓ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ഒരു അർത്ഥശൂന്യമായിട്ട് ചിന്തിച്ച് നമ്മൾ നമ്മുടേതായ ലോകത്ത് പോകണം. അപ്പോൾ വിശ്വാസ നവീകരണവും കൂടെ ആ തരത്തിലുള്ള നല്ല 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 തീർച്ചയായും നമുക്കൊന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. ബുക്ക് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ വിളിച്ചു 9497202752. ആ നമ്പർ ഒന്നും കൂടെ പറയാം, 9497202752 എന്ന നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. നമുക്ക് കോട്ടയത്ത് വെച്ച് കാണാം. മഴ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു മറ്റന്നാൾ ബിരിയാണി ചലഞ്ച് വേണമെന്നല്ലേ. അതെ, മഴ ഇല്ലെങ്കിൽ, ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് മഴയാണ്, മഴയില്ലെങ്കിൽ എന്തിനാ ബിരിയാണി ചലഞ്ച് എന്നറിയാം. എല്ലാവരും വിചാരിക്കുന്നത് എന്താ പ്രഹസനം എന്ന്. നമ്മളിവിടെ തറക്കല്ലിട്ടുപോയ ഒരു 16 വീടുകൾ കിടക്കുകയാണ്. അതിലൊരു 5-6 എണ്ണം പൂർത്തിയാക്കാൻ നമ്മൾ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നു, ഉറപ്പായി. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ബിരിയാണി ചലഞ്ച് ഇവിടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. 8 പണി പൂർത്തിയാക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. ആ ബിരിയാണി വാങ്ങി, വെറുതെ അല്ല ബിരിയാണി വാങ്ങി. ചിലപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ എൻ്റെതായ ഒരു റെസിപ്പിയിൽ ഒരു പായസം പ്രഥമൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പായസം ചലഞ്ച് കൂടെ ഉണ്ട്, പായസ ചലഞ്ചും കൂടെ ഉണ്ട്, ബിരിയാണി പ്ലസ് പായസം ചലഞ്ച്. അത് മേടിക്കണം കേട്ടോ, ഭയങ്കര സ്പെഷ്യൽ റെസിപ്പിയാണ്. കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരിക്കും ഒന്ന് കുമ്പസാരിക്കാനും, ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും, ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാനും.
കാണാനൊക്കെയുള്ളൊരവസരമാണ്. പറ്റുന്നവരും കോട്ടയം ഓഫീസ് നമ്മുടെ വരുന്നത് ഈ ഒക്ടോബർ 29-ാം തീയതി അതിന്റെ ഉദ്ഘാടനമാണ്. ഓൾമോസ്റ്റ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. 29-ാം തീയതി തന്നെ പുതുപ്പള്ളിയിലെ ഒരു വീട്, ആദ്യത്തെ വീട്, അതായത് ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൌണിന് ശേഷം ആദ്യത്തെ വീട്, അതായത് ഫിലോക്കാലിയുടെ രണ്ടാമത്തെ വീട് അല്ലേ? ഫിലോക്കാലിയുടെ രണ്ടാമത്തെ വീട് ലോക്ക്ഡൌണിന് ശേഷം പിന്നെ തറക്കല്ലിട്ടിട്ട് പണിതതിൽ ആദ്യത്തെ വീടിന്റെ ചാവി അതായിരിക്കും കേട്ടോ. അതായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരാളും കൂടെ. നീമ നീമ അരുൺ 99 സ്റ്റാർ, താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലെസ് യു.